Morning, morning. Big home. बहुत बढ़िया. बहुत अच्छे लग रहे हैं. ये मेहमान नहीं है. गए? नए पिंटी मन. ये मेहमान. आज बोला. कल बोला ना. वीडियो कॉल करके बोले क्या करे? അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവൽ. ഇന്ന് ഞാനിത് സിൽവാസയിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ സിൽവാസയിലെ ഡെയിലി അവിടെ ഡെയിലി രാവിലെ മുതലുള്ള ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് താജും താജിൻ്റെ നെയ്ബേഴ്സും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ അവിടെ പോയ അടുത്തുള്ള നെയ്ബേഴ്സിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ചായ കുളിച്ചിട്ട് ഒരു ചായ കൊടുക്കൽ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചായ കുടിയും അവിടുത്തെ ലഞ്ച് ഇന്ന് ബാബിൻ്റെ വീട്ടിലെ ഒരു താലി ലഞ്ച് കഴിക്കാൻ പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇവിടെ താജിൻ്റെ അവിടെ പച്ചക്കറി വിൽക്കാൻ വന്ന ഒരു പെണ്ണിനെയാണ് ഒരു മോസി ഹിന്ദി തന്നെ പറ ഒരു മോസിയാണ് കണ്ടത്. അപ്പോ അവരിങ്ങനെ അവരെ വീട്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറിയാണ്. അപ്പൊ അത് ഞങ്ങൾ വാങ്ങി അപ്പുറത്തുനിന്ന് ബാബിയും വന്ന് വാങ്ങി. ഇപ്പൊ തക്കാളി ഞങ്ങൾ വാങ്ങിയ തക്കാളി ഇത് കാണിച്ചു തരാം കേട്ടാ. ഞങ്ങള് ടൊമാറ്റോയും വിണ്ടി മാറ്റി വെണ്ടയാണ് വാങ്ങിയത്. പിന്നെ രണ്ട് മൂന്ന് വൈദ്യന എടുത്തു വച്ചിട്ടുണ്ട്. ഇതാ ഇതൊക്കെയാണ് അവരുടെ വീട്ടില് ഈ മൂസി തന്നെ കൃഷി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ താജിൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിന് മുമ്പിൽ നിന്ന് അവിടെ ബാബിൻ്റെ ഫ്ലാറ്റിന് മുമ്പിലോട്ട് പോയി. പിന്നെ മോളെ സ്കൂൾ വിടാൻ പോയിട്ടുള്ള ആ ബാബി വന്നിട്ട് മോളിൽ പോയിട്ടുണ്ട് പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ബാബിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇതാ ബാബിക്ക് വേണ്ട പച്ചക്കറി ബാബി എടുക്കുന്നുണ്ട്. തക്കാളിയും ഇതൊക്കെ മോളത്തെ ബാബി 1 കിലോ വാങ്ങി അവരും വന്നിട്ട് പൈസയും കൊടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഈ മോസിയായിട്ട് കുറച്ച് സംസാരിച്ചിട്ട് പച്ചക്കറി നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഭാവി ഈ ഭാവിയും ഭാവിൻ്റെ മരുമോളുമാണ് അവിടെ താമസിക്കുന്നത്. മരുമോളും അവരുടെ ഫാമിലി. പിന്നെ അന്ന് അവിടെ ഒരു ഗസ്റ്റും വന്നിട്ടുണ്ടെന്ന് മരുമോളുടെ കാർണോരും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഇത് താജിൻ്റെ വീട്ടിൽ ഹെൽപ്പിന് വരുന്നൊരു പെണ്ണാണ് ലക്ഷ്മി. അവളും വന്നെത്തി. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരുന്നു. പിന്നെ അനുവിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഫ്ലാറ്റിലും ആ ഫ്ലോറിലുള്ള എല്ലാ ഫ്ലാറ്റിലും അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര രസമാണ് അവളെ സംസാരം കേൾക്കാൻ. ഇങ്ങോട്ട് ബൈ കോനെ ഫിദാ ദീദി. ഓ ഫിദാ ദീദി ഏ കോനെ മമ്മി മമ്മി. ഇപ്പോൾ കണ്ടല്ലോ ഇതാണ് അനുക്കുട്ടി. അവിടെ അടുത്തുള്ള താജിൻ്റെ നെയ്ബറിൻ്റെ മോളാണ്. എപ്പോഴും ഓടി ഓടി ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാബിൻ്റെ വീട്ടിൽ പോകും. പിന്നെ അവിടുത്തെ തൊട്ടുള്ള പിന്നെ ഫ്ലാറ്റിൽ പോകും. അതാണ് അവളുടെ സ്ഥിരം പരിപാടി. ബോറടിക്കില്ല കേട്ടോ. നല്ല രസമുണ്ട്. അവൾക്ക് ചോക്ലേറ്റ് കൊടുത്താൽ അവൾ മമ്മി ചോക്ലേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു പറയും. പക്ഷെ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊഞ്ചി പറയുമ്പോൾ നമ്മൾ കൊടുത്തു പോകും. അങ്ങനത്തെ ഒരു ക്യൂട്ട് ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു.
ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് ഞങ്ങളുടെ നാടൻ സ്റ്റൈൽ തന്നെയാണ്, മൈദ കൊണ്ടുള്ള ദോശയും മാസ് കറിയാണ് ഞങ്ങളുടെ ദ്വീപിലെ സ്പെഷ്യൽ മാസ്, ഡ്രൈ ട്യൂണ മാസ് കറിയാണ്. മാസ് കറി, പിന്നെ മാസ് കറി വേണ്ട, കറി മാസ് വേണ്ടാത്തവർക്ക് അവിടെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവരെല്ലാം പോയി, നൂറ് ഡ്യൂട്ടി പോയി, കുട്ടികളെല്ലാം പോയി, പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു, ഞാനും ഫിദയും താജുവും, പിന്നെ ലക്ഷ്മിയുണ്ട്, താജുവിൻ്റെ ഹെൽപ്പർ ലക്ഷ്മിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ, എനിക്ക് ഒറ്റക്കാവുമ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ മടിയുള്ള ആളാണ്. അപ്പോൾ പക്ഷേ എല്ലാവരും ഉണ്ടാകുമ്പോൾ, എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു നമുക്ക് അറിയാതെ തന്നെ നമുക്ക് ആ ഒരു കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഒരുപാട് കഴിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അന്നത്തെ ചായ കൂടി താജിൻ്റെ തൊട്ടുള്ള ഫ്ലാറ്റിലായിരുന്നു, നെയ്ബറിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കുളിച്ച് ഫ്രഷായിട്ടൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11:30 ആകുമ്പോഴത്തേക്ക് അവർ വിളിച്ചു ചായക്ക്. അങ്ങനെ പിന്നെ അനുവിൻ്റെ വീട്ടിലാണ്, അനുവിൻ്റെ വീട്ടിലേക്ക് പിന്നെ ചായ കുടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് അവിടെ അനു ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ അനുവായിട്ട് ശ്രമിച്ചിട്ട് പിന്നെ അവിടെ ആദ്യം പോയി പോയാലേ, ഓരോ വീട്ടിൽ പോയാലും ആദ്യം കൊണ്ടുവന്ന് ഒരു ആതിഥേയ മര്യാദ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വെള്ളമാണ് തരാനായി. എവിടെ പോയാലും ആദ്യം കുടിക്കാൻ വെള്ളം തരും, പിന്നെയാണ് നമുക്ക് അവർ ചായയോ വേറെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ തരാൻ തരുന്നത്. അങ്ങനെ പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഇത് അനുവിൻ്റെ കുരുത്തൊക്കെ ഇടണ്ട, ഭയങ്കര നോട്ടിയാണ്, അവൾ പറയുന്ന പോലെയല്ല. പിന്നെ ഇത് രണ്ടും പ്രദേശിൻ്റെ ഭാര്യമാരാണ് കേട്ടോ, അവർ രണ്ടാളും ഒന്നിച്ച് താമസിക്കുന്നതാണ്, അനുവിൻ്റെ ഉമ്മയും മറ്റേ കൂടെയുള്ള ഇതും. അവർ രണ്ടും പ്രദേശമാരുടെ ഭാര്യമാരാണ്. അങ്ങനെ ഇതാണ് ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. മൂഡ് ഖറാബ്. അങ്ങനെ അനുവിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരിതാ ചായ എടുത്തു. അപ്പുറത്തെ വീട്ടിലെ ബാബിൻ്റെ അവിടുത്തെ ഗസ്റ്റ് ഉണ്ടല്ലോ, ബാബിൻ്റെ മരുമകളുടെ കാർണോരെ വൈഫാണത്, കാർണോരെ വൈഫ്, അവരെയും അവർ ചായക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അവരും എത്തി, പിന്നെ അവർ ചായ കൊണ്ടുവന്നു, ബിസ്ക്കറ്റും ചായയായിരുന്നു. അവരുടെ ചായ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ, ജാഗറി അത് മെല്ലം ഇട്ടിട്ട് നല്ല മസാല ചായയാണ്, നല്ല രസമാണ്. ബാബിൻ്റെ ചായയും ഞാൻ കുടിച്ചപ്പോൾ നല്ല അടിപൊളി ചായയാണ്. പിന്നെ ഞാനും ബാബി ഞങ്ങൾ ഇതാ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് താജുനൊക്കെ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സാജുവൊക്കെ സംസാരിക്കും, നമ്മളും ആവശ്യത്തിങ്ങൾ പറയുന്നല്ലാണ്ട് അങ്ങനെ, എന്നാലും മോശമില്ലാത്ത രീതിയിൽ നമുക്ക് പറയും, മടിയൊന്നുമില്ല. അറിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ അവരോട് ചോദിച്ചിട്ട് പഠിക്കുന്ന ഓരോ വിഷയവും പഠിച്ചെടുക്കാനേ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞ് ചോദിച്ചിട്ട് പറഞ്ഞാൽ പറയുമ്പോഴും അതൊരു നമുക്കെവിടെ പോയാലും ഓരോ ഭാഷകൾ, അങ്ങനെ ഭാഷകൾ, അവരുടെ ഭക്ഷണങ്ങൾ, അവരുടെ ആ ഒരു രീതികളൊക്കെ ഒന്ന് നമുക്ക് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ഞാൻ പറയും. ഇതൊക്കെ താജിൻ്റെ നെയ്ബേഴ്സ് ആണ്. ഇത് ഇവരെ ബാബി കാണിക്കേ, ബാബി കാണിക്കേ. ഇത് അവിടെ അവരെ വീട്ടിൽ ഗസ്റ്റ് വന്നതാണ്, അവരെ മരുമോള കാർണോടെ ഭാര്യയാണ്. അപ്പോൾ ഇതെല്ലാം നെയ്ബേഴ്സാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ വീട്ടിൽ ചായ കൂടിയാണ്. ഇന്നിപ്പോൾ ഇവരെ വീട്ടിലാണ് എല്ലാവരും. അപ്പോ ബാബിയ വീട്ടിൽ ഇന്ന് താലി ഉണ്ട്, താലി കഴിക്കാൻ വരാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അതും കൂടി ഉൾപ്പെട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ബായ് പറഞ്ഞു. അപ്പോഴത്തേക്കും താജുവിൻ്റെ അവിടെ വേറെ ഒരു ഗസ്റ്റ് വന്നിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബായൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ലഞ്ചിന് വിളിക്കാൻ വന്നു. ഭാവി അവിടെ എല്ലാം തയ്യാറായി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം എടുത്തു വച്ചിട്ടോ വന്നിട്ട് എന്നെ വിളിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അവരെല്ലാം തയ്യാറാക്കി, ചപ്പാത്തി, റൈസ്, ബ്രിഞ്ചൽ കൊണ്ടുള്ളൊരു ചട്നി, ദാല്, അങ്ങനെ അവിടെ എല്ലാം ഫുള്ള് സെറ്റപ്പിൽ തന്നെ ഉണ്ട്. സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. ഭാവി എനിക്ക് വേണ്ടി ഇതാ എടുത്തു വയ്ക്കുന്നതാണിത്. അപ്പോൾ അടിപൊളി ഒരു ലഞ്ച് തന്നെയായിരുന്നു, അടിപൊളി താലിയായിരുന്നു. അപ്പോൾ അവരൊപ്പം ഇരുന്നിട്ട് താലിയൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതാണ്ട നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. പിന്നെ ഫിദാക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പിന്നെ ഫിദ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു. പിന്നെ താജു അതിൻ്റെ ഇടയിൽ താജുനെയും വിളിച്ചു. അപ്പോഴത്തേക്ക് നൂറ് അവിടെ ഫുഡിന് എത്തിയിരുന്നു. അപ്പോൾ താജു നൂറിന് ഫുഡ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഇതാ അടിപൊളി താലിയാണ്, നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ്, അടിപൊളി ചപ്പാത്തിയാണ്. അതിൻ്റെ ഒപ്പം ദാലും, അത് അവിടത്തെ അവരെ ഞാൻ പറഞ്ഞില്ലേ അവരെ ഗസ്റ്റിൻ്റെ മക്കളാണ്. അങ്ങനെ താജും കൂടി വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അടിപൊളി താലിയൊക്കെ കഴിച്ചിട്ട് സൂപ്പർ ഡൂപ്പർ ടേസ്റ്റായിരുന്നു. താങ്ക് യു ഭാബി. അങ്ങനെ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.